നമ്മുടെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി MSM സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ തൻവീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الناس انا خلقناكم من ذكر وانثى وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله اتقاكم. ബിവന്ദരായ നേതാക്കളെ, മുജാഹിദ് യുവജന പ്രസ്ഥാനത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പുതിയ ഒരധ്യായം എഴുതി ചേർത്തുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ മുജാഹിദ് യുവജന സമ്മേളനത്തിൽ നമ്മുടെ കാലത്തെയും സ്ഥലത്തെയുമെല്ലാം ബാധിക്കുന്ന ഗൗരവതരമായ ആലോചനകളാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പത്തോട് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന വലിയ ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത്. ഇന്ത്യയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെക്കുറിച്ചും ആ ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിലും നമ്മുടെ പാർലമെൻറ്റിലുമെല്ലാം പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്ന രീതികളെക്കുറിച്ച് നമുക്കറിയാം. ഇന്ത്യ രാജ്യത്ത് ലോക്സഭാ സെഷനുകൾ ഇത്രത്തോളം ശബ്ദമുഖരിതമായ അതിശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് വേദിയായ വളരെ വൈകാരികമായ പോർവിളികൾക്ക് സാക്ഷിയായ ഒരു സന്ദർഭം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുണ്ടാകില്ല. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരുന്ന രോഹിത് വെമുല എന്ന പ്രഗത്ഭനായ ഗവേഷക വിദ്യാർത്ഥി, താനതൊരു ദലിതനായിപ്പോയതിൻ്റെ പേരിൽ മാത്രം ഇന്ത്യയിലെ ഭരണകൂടത്താലും തൻ്റെ സർവകലാശാലയുടെ അധികൃതരാലും നിഷ്ഠൂരമായി വേട്ടയാടപ്പെടുന്നു എന്ന് തിരിച്ചറിയുകയും അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്തുണ്ടായി വന്ന വിദ്യാർത്ഥി സമരം, ആ വിദ്യാർത്ഥി സമരം ഫാഷിസത്തിൻ്റെ ആധാരങ്ങളെ തന്നെ പിടിച്ചുകുലുക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആളുകൾ പ്രസ്തുത വിദ്യാർത്ഥി സമരത്തെ വളരെ ഭീകരമായി അടിച്ചമർത്തുന്നതിനു വേണ്ടി അത്തരം സമരങ്ങളുടെ പ്രഭവ കേന്ദ്രമായി നിലനിൽക്കുന്ന ജവഹർലാൽ നെഹ്റു സർവകലാശാലയെ പോലുള്ള രാജ്യത്തെ ഒരു ഉന്നത വിദ്യാകേന്ദ്രത്തെ ഇരയാക്കി മാറ്റുകയും അവിടേക്ക് പോലീസിനെ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് വിദ്യാർത്ഥി നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും എല്ലാം ചെയ്തൊരു സാഹചര്യം. ഇവിടെ മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഇസ്ലാമിൻ്റെ ആദർശം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ കടപ്പെട്ടവരെന്ന നിലക്ക് കാലത്തോട് സജീവമായി സംവദിക്കുന്ന യുവത്വം എന്ന നിലക്ക് നമ്മൾ തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്കിടയിൽ കൽപ്പിക്കപ്പെടുന്ന എല്ലാ ഉച്ചനീചത്വങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്നും ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളായി പിറന്ന ഏകോദര സഹോദരങ്ങളാണ് മനുഷ്യരെല്ലാവരും എന്നും നമ്മെ പഠിപ്പിക്കുകയും സവർണനും അവർണനും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമെല്ലാമായി മനുഷ്യരെ പല തട്ടുകളിലാക്കുന്ന ഏർപ്പാടിന് ദൈവികമായ വെളിപാടുകളുടെയൊന്നും പിൻബലമില്ല എന്ന് നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനത്തിൽ, യാ യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിം വ ഉൻസ വ ജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, മനുഷ്യരെ നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമുദായങ്ങളുമെല്ലാമാക്കി നാം മാറ്റിയിട്ടുള്ളത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് മഹത്വമുണ്ടാകുന്നത് നിങ്ങളുടെ ജീവിത വിശുദ്ധിയുടെ പേരിലാണ്. അതല്ലാതെ നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നതിൻ്റെ പേരിലല്ല എന്ന അസന്നിഗ്ധമായ പ്രഖ്യാപനമാണത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതത്തിലേക്ക് കടന്നു വന്ന ദൈവദൂതന്മാരുടെ അധ്യാപനങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്
ദൈവത്തിന്റെ തലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് ബ്രാഹ്മണനെന്നും ദൈവത്തിന്റെ പാദങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് ശൂദ്രനെന്നും അതിനാൽ ബ്രാഹ്മണന് പാദസേവ ചെയ്യലാണ് ശൂദ്രന്റെ ദൗത്യമെന്നും എഴുതി വെക്കപ്പെട്ട ഋഗ്വേദം. ആ ഋഗ്വേദത്തിനോട് അനുബന്ധമായി വളർന്നു വന്ന വൈദിക സാഹിത്യങ്ങളിലെല്ലാം അതേ ആശയങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. ആരെങ്കിലും ഈ നാട്ടിൽ അവർണനായി ജനിക്കുന്നുണ്ടെങ്കിൽ അവൻ പന്നിക്കും പട്ടിക്കും തുല്യനാണ് എന്നും അങ്ങനെയൊരു ജന്മം അവന് വിധിക്കപ്പെടാനുള്ള കാരണം അവന്റെ മുജ്ജന്മ പാപങ്ങളാണ് എന്നും ആരെങ്കിലും ഈ ലോകത്ത് ബ്രാഹ്മണനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അതവന്റെ മുജ്ജന്മ സുകൃതമാണെന്നും അതിന്റെ പേരിലുള്ള അവന്റെ പ്രത്യേകമായ അധികാരാവകാശങ്ങളെ ആരും തടഞ്ഞുകൂടാ എന്നുമെല്ലാം പഠിപ്പിക്കുന്ന ചന്ദോഗ്യോപനിഷത്തിനെ പോലുള്ള വളരെ പ്രഗത്ഭമായ വൈദിക സാഹിത്യ കൃതികൾ, അവയുടെയെല്ലാം വെളിച്ചത്തിൽ അവയിൽ നിന്ന് വെള്ളവും വളവും സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ വളർന്നു വന്ന വളരെ ഭീകരമായ ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ലാത്ത അതിക്രൂരമായ വർണ്ണവിവേചന വ്യവസ്ഥയെയാണ് നമ്മൾ വർണ്ണാശ്രമധർമ്മം എന്ന് വിളിച്ചത്. ആ വർണ്ണാശ്രമധർമ്മം എന്ന പ്രയോഗം പോലും അടിസ്ഥാനരഹിതമായിരുന്നു എന്നും വർണ്ണാശ്രമ അധർമ്മമെന്നാണ് യഥാർത്ഥത്തിൽ നമ്മളതിനെ വിളിക്കേണ്ടിയിരുന്നത് എന്നും എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. നമ്മുടെ രാജ്യത്ത് ഈ വർണ്ണാശ്രമധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ സവർണരെ ദൈവതുല്യരായി കണക്കാക്കുകയും അവരുടെ ആധിപത്യം രാജ്യത്ത് നിർമ്മിക്കുവാൻ ശ്രമിക്കുകയും ഇന്നാട്ടിലെ അവർണരെ മൃഗതുല്യരായി പരിഗണിച്ചുകൊണ്ട് ചവിട്ടിമെതിക്കാൻ ശ്രമിക്കുകയുമെല്ലാം ചെയ്യുന്ന ആളുകൾ, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 1920s ഈ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ വക്താക്കൾ ബ്രാഹ്മണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഇന്ത്യയെ നിർമ്മിക്കുവാൻ വേണ്ടിയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘം അഥവാ RSS എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത്. ആ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ പല ഘട്ടങ്ങൾ പിന്നിട്ട് ഒടുവിൽ ഇപ്പോൾ ഒരു സവർണ ഇന്ത്യക്കു വേണ്ടി ഉള്ള ചരടുവലികൾ നടത്തുന്നവരുടെ കയ്യിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം പോകുന്നതിനാണ് നമുക്ക് സാക്ഷിയാകേണ്ടി വന്നത്. അവർ തങ്ങളുടെ അധികാരത്തെ ഊട്ടിയുറപ്പിക്കുവാനുള്ള കുതന്ത്രങ്ങൾ മുഴുവൻ വളരെ ശക്തമായി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയും ഇന്ത്യയുടെ പാർലമെന്റിൽ തങ്ങളുടെ ദർശനം, വർണ്ണവിവേചനത്തിൽ അധിഷ്ഠിതമായ ദർശനം മറയേതുമില്ലാതെ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വളരെ ഭീഷണമായ ഒരു ചരിത്ര സന്ദർഭത്തിനു കൂടിയാണ് നമ്മൾ സാക്ഷികളായി മാറുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഈ വിദ്യാർത്ഥി സമരം കൊടുമ്പിരി കൊണ്ട സമയത്ത് ഇവിടെ ഹൈദരാബാദിൽ നിന്ന് ആരംഭിച്ച ജാതി വിരുദ്ധ സമരങ്ങൾ രാജ്യത്ത് പിടിച്ചുകുലുക്കിയ സമയത്ത്, വർണ്ണവിവേചനത്തിനെതിരായ മുദ്രാവാക്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ വന്ന് നിറഞ്ഞ സമയത്ത് നേരെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലേക്ക് നമ്മുടെ മീഡിയയുടെ ഫോക്കസിനെ മാറ്റിക്കൊണ്ടുപോകുന്നതിൽ വിജയിച്ച ഇവിടെയുള്ള ഭരണകൂടം, അവർ വളരെ സമർത്ഥമായി ചെയ്തത് JNU ഇസ്ലാമിക ഭീകരവാദികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ആ ഇസ്ലാമിക ഭീകരവാദികളാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികളിൽ ദേശവിരുദ്ധ വികാരങ്ങൾ ഇളക്കിവിടുന്നത് എന്നും ആ ദേശവിരുദ്ധ വികാരങ്ങളുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്ന ജാതി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് പോയ ആഴ്ചകളിൽ യഥാർത്ഥത്തിൽ നടന്നത്. ഹൈദരാബാദിലും ഡൽഹിയിലുമുണ്ടായ സംഭവങ്ങളെ ചേർത്ത് വായിച്ചാൽ ജാതിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നവരെ ഇസ്ലാമിക ഭീകരവാദിയായി മുദ്ര കുത്തുകയും അതിന്റെ വെളിച്ചത്തിൽ അവനെ ദേശവിരുദ്ധനായി ആന്റി നാഷണലായി ബ്രാൻഡ് ചെയ്യുകയും ചെയ്യുക എന്ന സ്ട്രാറ്റജിയാണ് ഇപ്പോൾ പയറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. ഇവിടെയാണ് നമ്മുടെ ധർമ്മം എന്താണ് എന്ന ചോദ്യം, നമ്മുടെ ദൗത്യം എന്താണ് എന്ന ചോദ്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം, മുജാഹിദ് യുവതയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തെ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ലാത്ത ആശയങ്ങൾ പ്രവാചകന്മാരുടെ പേരിൽ വിതരണം ചെയ്യപ്പെടുന്ന ദുസ്ഥിതി നിലനിൽക്കുന്നു. മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്നും ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ് എന്നുമാണ് പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ചതെങ്കിൽ ആ മനുഷ്യർക്കിടയിൽ ജന്മത്തിന്റെ പേരിലുള്ള വിവേചനങ്ങൾ കൽപ്പിക്കുന്നത് ധർമ്മവിരുദ്ധമാണ് എന്നാണ് വേദഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിച്ചതെങ്കിൽ വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും ദുർവ്യാഖ്യാനം ചെയ്ത് മതത്തിന്റെ മറവ് ഉപയോഗിച്ച് ആത്മീയതയുടെ തണലുപയോഗിച്ച് മനുഷ്യർ പല തരക്കാരാണ് എന്നും അതിൽ സവർണർ ദൈവത്താൽ സവിശേഷമായ അധികാരങ്ങൾ നൽകപ്പെട്ടവരാണ് എന്നും അവർക്ക് ദലിതനെ അടിച്ചമർത്താൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുമെല്ലാം വാദിക്കപ്പെടുമ്പോൾ അല്ല 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 എന്ന് പറയാൻ ഇന്ത്യക്കാർക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്, മനുഷ്യരെല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്, വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല തഖ്വയുടെ പേരിലല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഉദ്ധരിച്ച് പ്രഖ്യാപിക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായും നമ്മുടേതാണ്, നമ്മുടേത് മാത്രമാണ്. അറേബ്യയിൽ പ്രാകൃതരായി അധമരായി
കണക്കാക്കപ്പെട്ടിരുന്ന ജന്മം കൊണ്ട് പല രീതിയിലുള്ള ഉച്ചനീചത്വങ്ങൾ പേറാൻ വിധിക്കപ്പെട്ടിരുന്ന കറുകറുത്ത നീഗ്രോ അടിമ വംശജനായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നെ മക്ക വിജയത്തിന്റെ സമയത്ത് കഅബയിൽ നിന്ന് ബാങ്ക് വിളിക്കുവാൻ നിയോഗിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു മാനവ സമത്വ ദർശനമുണ്ട്. ആ മാനവ സമത്വ ദർശനം ഇന്ത്യക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും പ്രസ്തുത മാനവ സമത്വത്തിന്റെ പാഠങ്ങൾ ലഭിക്കുവാൻ പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട് എന്ന് ഇന്ത്യൻ പൊതുസമൂഹത്തെ ധരിപ്പിക്കുകയും ഇന്ത്യയിൽ വർണ്ണാശ്രമ വ്യവസ്ഥ സ്ഥാപിക്കുവാൻ വേണ്ടി നടത്തുന്ന ഫാഷിസ്റ്റ് ഗൂഢാലോചനയെ വിചാരപരമായി പൊളിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം, അതിനുവേണ്ട ആശയപരമായ പോരാട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാവും തൂലികയുമെല്ലാം ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തം, അത് നമ്മുടെ മുജാഹിദ് വിദ്യാർത്ഥികളുടെ, മുജാഹിദ് യുവജനങ്ങളുടെ, മുജാഹിദ് സംഘടനകളുടെ എല്ലാം ഉത്തരവാദിത്തമായി വന്നു ചേരുന്ന ഈ കാലഘട്ടത്തിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഊർജവും പ്രചോദനവുമായി ഈ മഹാ യുവജന സംഗമം മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.